വേദിയിൽ കയറിയാൽ പിടിവിട്ടു പോകുന്ന താരമാണ് രമേഷ് പിഷാരടി. മറ്റുള്ളവരെ ട്രോളാനും സ്വയം ട്രോളാനും എങ്ങനെ വീണാലും സേഫായി ലാൻഡ് ചെയ്യാനും ഒക്കെ രമേഷ് പിഷാരടിക്കുള്ള കഴിവും ഒന്ന് വേറെ തന്നെയാണ്. ജനപ്രിയ ടെലിവിഷൻ ചാനലായ മഴവിൽ മനോരമ ഏർപ്പെടുത്തിയ ആദ്യത്തെ എന്റർടൈൻമെന്റ് അവാർഡ് വിതരണത്തിനായി ഏർപ്പെടുത്തിയ സ്റ്റാർ നൈറ്റിൽ അവതാരകനായി എത്തിയത് രമേഷ് പിഷാരടി ആയിരുന്നു. ഈ വേദിയിൽ തനിക്ക് പറ്റിയ അമളി അവതരിപ്പിച്ച് സ്വയം ട്രോളി ആരാധകരെ ഞെട്ടിച്ച് കയ്യടി നേടിയിരിക്കുകയാണ് രമേഷ് പിഷാരടി. അവാർഡ് നൈറ്റിൽ ചാക്കോച്ചനൊപ്പം ഗിവ് ആൻഡ് ടേക്ക് പെർഫോമൻസുമായി ആരാധകരെ കയ്യിലെടുക്കുന്ന രമേഷ് പിഷാരടി, മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം പല്ലെല്ലാം വെളിയിൽ കാണിച്ച് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ രമേഷ് പിഷാരടിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകും. അവാർഡ് നൈറ്റിന്റെ വേദിയിലേക്ക് ആദ്യം ക്ഷണിച്ചത് മോഹൻലാലിനെ ആയിരുന്നു. ലാലേട്ടൻ കയറി വന്നപ്പോൾ പിഷാരടി ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് രംഗം ഉജ്ജ്വലമാക്കി. പിന്നാലെ മമ്മൂട്ടി എത്തി. നിറച്ചിരിയോടെ കയറി വന്ന മമ്മൂട്ടിയെ കണ്ടപ്പോൾ രമേഷ് പിഷാരടി വെളുക്കെ ചിരിച്ച് മമ്മൂട്ടിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ കൈനീട്ടി. പക്ഷെ മമ്മൂക്ക തൊട്ടടുത്ത് നിന്ന ലാലേട്ടനാണ് കൈ കൊടുത്തത്. രമേഷ് പിഷാരടിക്കാണെങ്കിൽ പിന്നെ കൈ കൊടുക്കാൻ ഒരവസരം കിട്ടിയതുമില്ല. വലത് കൈയും നീട്ടിപ്പിടിച്ച് ഇളിഭ്യ ചിരിയുമായി നിൽക്കുന്ന രമേഷ് പിഷാരടിയുടെ അന്യായ ട്രോൾ പിഷാരടി തന്നെയാണ് ആരാധകർക്കായി ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ കൈനീട്ടാൻ പാടില്ലായിരുന്നു എന്ന തലക്കെട്ടോ ാണ് രമേഷ് പിഷാരടി സ്വയം ട്രോളി ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത അക്കരെ 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 എന്ന ചിത്രത്തിൽ സോമൻ CID ദാസന് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഇത് കണ്ട് ഷേക്ക് ഹാൻഡിനായി കൈനീട്ടുന്ന CID വിജയൻ, ഒടുവിൽ എളിഭനായി കൈ നീട്ടി നിൽക്കുന്ന രംഗം മലയാളികൾ ഒരുപാട് ആഘോഷിച്ചതാണ്. ഒടുവിൽ സ്വയം ഷേക്ക് ഹാൻഡ് ചെയ്ത് സംതൃപ്തി അടയുന്ന ശ്രീനിവാസന്റെ CID വിജയന്റെ അവസ്ഥയിലായി പോയി പിഷാരടി. ഏതായാലും രമേഷ് പിഷാരടിയുടെ അബദ്ധവും സെൽഫ് ട്രോളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.